ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ പാരലൽ ലൈൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമ്മൾ പാരലൽ ലൈൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പ് നമ്മൾ രണ്ട് വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളത് പോയി കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. കാരണം നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് അൺഈക്വൽ ഡിവിഷൻ എന്ന ഹെഡിങ്ങിൽ വരുന്ന പോർഷനാണ്. നിങ്ങളുടെ പേജ് നമ്പർ 39 ആയിരിക്കും. അപ്പോൾ അൺഈക്വൽ ഡിവിഷൻ നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് പാരലൽ ലൈൻസിനെ സെയിം ഡിസ്റ്റൻസിൽ ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാരലൽ ലൈൻസ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള എന്താ ലെങ്തിൽ വരച്ച് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു പാരലൽ ലൈൻ ഇവിടെ വരച്ചു. ഇത്രയും നേരത്തെ കേസിൽ നമ്മൾ വരയ്ക്കുന്ന പാരലൽ ലൈൻസിൻ്റെ എല്ലാം ഡിസ്റ്റൻസ് സെയിം ആയിരുന്നു അല്ലേ. ഇപ്പം ഞാനൊരു നാലെണ്ണം വരച്ചാൽ ഇത് 2 ആയിരുന്നു, ഇത് 2 ആയിരുന്നു, ഇത് 2 ആയിരുന്നു, അങ്ങനെ എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലായിരുന്നു കിടന്നിരുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതൊരു പാരലൽ ലൈൻ, ഇതിന് പാരലലായിട്ട് ഞാൻ വേറൊരു ലൈൻ ഇവിടെ വരച്ചു, ഇതിന് പാരലലായിട്ട് ഞാൻ ഇവിടെ ഒരെണ്ണം വരച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 8 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ വരുന്ന അൺഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈക്വലിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അൺഈക്വലിൻ്റെ കേസിൽ എന്ത് പറ്റും, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ അൺഈക്വൽ ഡിവിഷൻ വരുന്ന പാരലൽ ലൈൻസിൻ്റെ കൂടെ നമ്മൾ റേഷ്യോ വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരു ഇതിനെ ഇതിൻ്റെ സൈഡ്സിനെ ഏതെങ്കിലും ഒരു റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക എന്നൊക്കെയായിരിക്കും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്ന ഒരു സെൻറ്റൻസ് എന്താണെന്നറിയോ, ഒരു ആദ്യത്തെ ഒരു ഫാക്ട് പറയുന്ന കാര്യം ഇതാണ്, 3 or more പാരലൽ ലൈൻസ് കട്ട് എനി 2 lines ഇൻ ദ സെയിം റേഷ്യോ. എന്ന് വെച്ചാൽ 2 or 3 അതിൽ കൂടുതലോ പാരലൽ ലൈൻസ് 2 ലൈനെ കട്ട് ചെയ്യുവാണ്. അങ്ങനെ കട്ട് ചെയ്യുന്ന ആ 2 ലൈൻസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. എന്നുവെച്ചാൽ ഞാൻ 2 ലൈൻ എടുക്കുവാണേ, ഞാനൊരു 2 ലൈൻ എടുക്കുക, ഒരെണ്ണം ഒരു സ്ലാൻഡഡ് ലൈൻ ആയിക്കോട്ടെ, വേറെ ഒരെണ്ണം ഒരു ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിക്കോട്ടെ. ഇനി ഇതിനെ ഞാൻ എന്ത് പാരലൽ ലൈൻസ് വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. 3 or more വേണം അല്ലേ. അപ്പം നമുക്കൊരു 4 എണ്ണം അങ്ങ് വരയ്ക്കാം. 1, 2, 3, 4. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുന്നേ, ഇതിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇതൊരു 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു സൈഡ്, ഇതിപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ 2:3:4 ആണെന്നിരിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റൈറ്റ് സൈഡിലും ഇതിൻ്റെ റേഷ്യോ 2:3:4 ആയിരിക്കും എന്ന്. മനസ്സിലായോ? അതായത് 2 ലൈൻ, ആ 2 ലൈനെ 3 or more പാരലൽ ലൈൻസ് കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിലുണ്ടാകുന്ന റേഷ്യോ തന്നെയായിരിക്കും അടുത്ത സൈഡിലും ഉണ്ടാകുന്നത്. അതായത് അത് കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പേജ് നമ്പർ 44 ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ. നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്, ഒരു റെക്ടാങ്കിൾ ആണേ. ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 5:3. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു റെക്ടാങ്കിൾ വരയ്ക്കണം തന്നിട്ടുണ്ട്. ഇനി വരയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ആ റെക്ടാങ്കിളിൻ്റെ സൈഡ്സ് ഏത് റേഷ്യോയിലാണ് ഉള്ളതെന്നും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട ഒരു സാധനം, ഒരു റെക്ടാങ്കിൾ. ഓക്കെ, ഇതൊരു റെക്ടാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താ, എന്താ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു 2 × length + breadth ആണ് എന്ത് പെരിമീറ്ററിൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ 2 × length + breadth എന്ന് പറയുന്നത് 30 ആണ്. ഇനി ഇത് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് ലെങ്തും വേണം ബ്രെഡ്ത്തും വേണം. ഒരു റെക്ടാങ്കിളിൻ്റെ ഈ ലൈനാണ് ലെങ്ത്, ഇതിൻ്റെ വീതിനെയാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ലെങ്ത് എത്രയാണെന്നും അറിയത്തില്ല, ബ്രെഡ്ത്ത് എത്രയാണെന്നും അറിയത്തില്ല.
പക്ഷെ എന്തറിയാം, അതിൻ്റെ സൈഡ്സ് അല്ലെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും ഏത് റേഷ്യോയിലായെന്നറിയാം, 5:3 എന്ന് പറയുന്ന റേഷ്യോയിലാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ ലെങ്തും ബ്രെഡ്ത്തും അറിയത്തില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം, 2 × L+B എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ L+B എന്ന് പറയുന്നത് 30/2 അല്ലേ ഇതിനകത്ത് നിന്ന്, അതായത് 15 cm ആയിരിക്കും. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ, നമുക്ക് വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുമ്പം നമുക്ക് 15 cm ആയിരിക്കും കിട്ടുന്നേ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് വേണ്ട റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടിയ ഈ 15 cm, അതായത് ലെങ്തും ബ്രെഡ്ത്തും കൂടെ എത്രയാണോ അത് ആദ്യം നമ്മൾ ഒരു ലൈനായിട്ട് വരയ്ക്കണം. അപ്പം ഞാനത് വരയ്ക്കാനായിട്ട് പോവുകയാണേ. നിങ്ങൾ നേരെ 30 cm വരയ്ക്കാൻ നോക്കരുത്, അത് പെരിമീറ്ററാണ് തന്നേക്കുന്നത്. അപ്പം പെരിമീറ്റർ അല്ല വരയ്ക്കണ്ടേ, പെരിമീറ്ററിനകത്ത് നിന്ന് നമുക്ക് ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും, അത് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 ആണ്. അപ്പം നമ്മൾ ആദ്യം 15 cm ഉള്ള ഒരു വര വരച്ചു. ഓക്കെ, ഇത് 15 cm ഉള്ളൊരു വരയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ വരയ്ക്കണം കേട്ടോ, എൻ്റെ കൂടെ വരയ്ക്കണം. 15 cm ഉള്ളൊരു വര വരയ്ക്കുക. ഇനി നമ്മൾ ഇതിന് മുമ്പുള്ള ഇതിൽ ചെയ്തതുപോലെ, വീഡിയോസിൽ ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ ഓരോ ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത് ഓർക്കുന്നുണ്ടോ? അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഒരു ലൈനെ, ഇത് A, ഇത് B, ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ലൈനിലോട്ട് വരയ്ക്കാനായിട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നറിയോ, ഇതിൻ്റെ റേഷ്യോ 5:3 ആണെങ്കിൽ നമ്മൾ സൈഡിലേക്ക് വരയ്ക്കേണ്ടത് 8 cm. ഓക്കെ, 8 cm വരയ്ക്കാം. 8 cm നമ്മൾ ഇങ്ങനൊരു വര വരച്ചു. അപ്പോൾ ഇത് 8 cm ആണ്, അതിൻ്റെ റേഷ്യോ 5:3 ആണ്. അപ്പോൾ ഈ 8 നമുക്ക് 5 cm എടുത്തിട്ട് അവിടെ ഒരു വര വരയ്ക്കുക. അതുപോലെ ഇത് 3 cm ആയിട്ട് എടുക്കുക. അപ്പം ഇത് 5 cm ഇത് 3 cm ആണ്, അതായത് ഇത് ടോട്ടൽ 8 cm അല്ലേ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 5:3 എന്ന റേഷ്യോയിൽ വേണം വരയ്ക്കാനായിട്ട്. 5 cm 3 cm ആയിട്ടല്ല വരയ്ക്കേണ്ടത്, പക്ഷേ ഇതിൻ്റെ റേഷ്യോയിൽ വേണം നമ്മളുടെ റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇത് രണ്ടും ജോയിൻ ചെയ്യണം അല്ലേ. ഇതിൻ്റെ എൻ പോയിൻറ്സ് ജോയിൻ ചെയ്യുക, ഇതിൻ്റെ എൻ പോയിൻറ്സ് ജോയിൻ ചെയ്യുക. ഇനി ഇതിന് പാരലലായിട്ട് ഇതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക, നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ AB എന്ന് പറഞ്ഞ ലൈനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് 5:3 എന്ന റേഷ്യോയിലാണെങ്കിൽ ഇതും 5:3 എന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ, ഈ താഴെ കിട്ടിയിരിക്കുന്നതും 5:3 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഇത് ഈ 5 എന്ന് പറയുന്നത് ലെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്, 3 എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ റേഷ്യോയുടെ സൈഡിലാണ്. ഓക്കെ, അപ്പം 5 ലെങ്തും 3 ബ്രെഡ്ത്തുമായിട്ട് വരുന്ന റേഷ്യോ ആണ്, നിങ്ങൾ സെൻറ്റിമീറ്ററിൽ വിചാരിക്കരുത്, റേഷ്യോയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 5:3, അപ്പോൾ ഇത് ലെങ്തും ഇത് ബ്രെഡ്ത്തുമായിട്ട് വരുന്ന ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റിയ, അതാണ് ഈ പെരിമീറ്റർ 30 cm വരുന്ന റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെ വരയ്ക്കാം, ഓൾറെഡി നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട്, അതായത് ഇത് കിട്ടിയിട്ടുണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആളെയാണ് ദേ ഈ ഒരു സൈഡ്. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് നമുക്ക് എത്രയാണ് വേണ്ടത്, ഈ ഒരു പോർഷനാണ് നമുക്ക് ബ്രെഡ്ത്തായിട്ട് വേണ്ടത് അല്ലേ, 5:3 എന്ന റേഷ്യോ. അപ്പം ഈ ലെങ്ത് നമുക്ക് വേണം, എങ്ങനെ എടുക്കാം, നമുക്ക് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ ആദ്യം ഇവിടുന്ന് ഒരു 90° വരയ്ക്കുക, ഇവിടുന്നും ഒരു 90° വരയ്ക്കുക, അതായത് നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ടോ, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഇതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് കോമ്പസ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഈ ലെങ്ത് മെഷർ ചെയ്യുക, എന്നിട്ട് ആ മെഷർ ചെയ്ത ലെങ്ത് ഇതിനകത്ത് കൊണ്ടുപോയി മാർക്ക് ചെയ്യുക, എന്തോരുവാന്ന് വെച്ചാൽ അത് അതേ ലെങ്ത് ഇവിടെയും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കിട്ടും, അതിനെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തല്ലോ. ഇപ്പം നമുക്ക് കിട്ടിയ ഈ റെക്റ്റാങ്കിളാണ് സൈഡ്സ് 5:3 എന്ന ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ 5:3 ആയിട്ടുള്ള റെക്റ്റാങ്കിൾ. ഇതിൻ്റെ പെരിമീറ്റർ 30 cm ആയിരിക്കും. ഓക്കെ ആണോ,
മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേ? പെരിമീറ്റർ തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്തു നിന്ന് നമ്മുടെ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ 15 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ആദ്യം ബേസായിട്ട് വരയ്ക്കുന്നത്. പിന്നെ ഇതിന് ഇത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 5:3 എന്ന റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 8 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരയ്ക്കുക. എന്നിട്ട് 5:3 എന്ന് പറയുന്ന റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്യുന്നത് പോലെ പാരലൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ആദ്യത്തേതായിരിക്കും 5 റേഷ്യോ വരുന്ന ലെങ്ത്, ആൻഡ് 3 റേഷ്യോ വരുന്ന ബ്രെഡ്ത്തിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മൾ താഴേക്ക് വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെക്റ്റാംഗിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന റെക്റ്റാംഗിൾ. മനസ്സിലായോ? ഇനി ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങളുടെ പേജ് നമ്പർ 46 കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് അങ്ങ് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം 2 × L+B ആണ് 15 സെൻറ്റിമീറ്റർ. അതിനകത്തുനിന്ന് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15/2 ആയിരിക്കും. ഓക്കെ, 15/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 15/2 കിട്ടി, അതായത് 7.5. ഓക്കെ, 7.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതിന് എന്തിനാണ് കണ്ടുപിടിച്ചേ? ഇതാണ് നമ്മളുടെ ബേസായിട്ട് വരയ്ക്കേണ്ട ലൈൻ അല്ലേ. അപ്പോൾ നമ്മൾ ഈ 7.5 ബേസായിട്ട് താഴെ വരയ്ക്കുക. 7.5 ബേസായിട്ട് താഴെ വരയ്ക്കുക. ഇതാണ് 7.5. ഇനി ഇങ്ങോട്ട് വരയ്ക്കേണ്ടത് ഏതാണ്? ആ 3:4 എന്ന് പറയുന്ന റേഷ്യോ ആണല്ലേ. അപ്പോൾ 3:4 എന്ന് പറഞ്ഞ റേഷ്യോയിലൊരു ലൈനെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ നമുക്ക് 3+4=7 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കണം അല്ലേ. ഈ പോയിൻ്റിൽ നിന്ന് 7 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കണം. എന്നിട്ടോ ഇതിനെ 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് 3, ഇത് 4 എന്ന റേഷ്യോയിൽ നമ്മൾ കട്ട് ചെയ്തു. ഇനി എന്നാ ചെയ്യണം? ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് 3:4 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഓക്കെ, ഇത് 3:4 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ലൈനും എന്താണ്, 3:4 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾക്ക് അറിയാം. അപ്പോൾ ഇത് 3:4 എന്ന് പറയുന്ന റേഷ്യോ. അപ്പം ഇതിൻ്റെ ലെങ്ത് എന്തായിട്ട് എടുക്കണം? ഈ ഒരു പോർഷൻ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കുക. ബ്രെഡ്ത്ത് ഏതെടുക്കണം? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പോർഷനാണ് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പം ഇവിടുന്ന് കോമ്പസ് വെച്ചിട്ട് ഇത് നിങ്ങൾ മെഷർ ചെയ്യണം. അതുപോലെ റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുന്ന് ഏതെങ്കിലും ഒരു ലെങ്തിൽ 90 ഡിഗ്രി, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് ലൈൻ ഇങ്ങനെ വരച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ ഒരു മെഷർമെൻ്റ് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് മാർക്ക് ചെയ്യുക, ഇവിടുന്നും മാർക്ക് ചെയ്യുക. ആ കിട്ടുന്നത് ഇവിടുന്ന് മാർക്ക് ചെയ്തു, ഇവിടുന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ കിട്ടുന്നതിനെ ജോയിൻ ചെയ്യുക. ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള റെക്റ്റാങ്കിൾ. ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള 15 സെൻറ്റിമീറ്റർ പെരിമീറ്ററും സൈഡ്സ് 3:4 എന്ന റേഷ്യോയിലും വരുന്ന റെക്റ്റാങ്കിൾ. മനസ്സിലായോ എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ റേഷ്യോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇതൊരു 3 മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇതൊരു 4 മൾട്ടിപ്പിൾ ആണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പം നമുക്ക് കിട്ടുന്ന ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് നമുക്കറിയത്തില്ല. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7.5 ആണ് കിട്ടുന്നതെന്നേ നമുക്കറിയത്തുള്ളൂ. അത് ഏത് സംഖ്യ വേണേലും ആവാം. അപ്പം ഇവിടെ ഏത് റേഷ്യോ ആണോ വരുന്നത് അതേ റേഷ്യോയിലായിരിക്കും ഇവിടെയും വരുന്നത്. അപ്പം ഇവിടെ കിട്ടിയത് എന്തായാലും ഈ റേഷ്യോയിലാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് ലെങ്ത്തായിട്ട് അങ്ങ് എടുക്കുക, ഇത് ബ്രെഡ്ത്തായിട്ട് എടുക്കുക, വരയ്ക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ 2 ഡിസ്കസ് ചെയ്തല്ലേ. ആ 2 നമ്മൾ കോമൺ ആയിട്ടൊരു റേഷ്യോയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ആ റേഷ്യോ എന്താണെന്ന് മനസ്സിലാവാത്തതുണ്ടോ? ഞാനത് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യുവാണേ, കാരണം കുറച്ച് ആൾക്കാർക്കെങ്കിൽ അതിനൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളിപ്പം ഇവിടെ ഒരു ലൈൻ വരച്ചു അല്ലേ, ഇവിടെ ഒരു ലൈൻ വരച്ചു, അതുപോലെ ഇങ്ങനെ ഒരു ലൈനും നമ്മൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിങ്ങനെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇതിന് പാരലൽ, ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈനും വരച്ചു. എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞേ, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഈസ്റ്റു ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ 3:4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ 3 എന്നും 4 എന്നും എഴുതി. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഇതിപ്പം A, B, C എന്നെടുത്താൽ ഈ AB യുടെ ലെങ്ത് 3 സെൻറ്റിമീറ്ററും
ബി സിയുടെ ലെങ്ത് 4 സെന്റിമീറ്ററും ആണെന്നല്ല ഇതിൻ്റെ അർത്ഥം. 3:4 എന്ന റേഷ്യോയിലാണ് ഇതെന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്നത് 3 ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ എ ബിയുടെ ലെങ്ത് 3 ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ ബി സി എന്ന് പറയുന്നത് 4 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്തൊക്കെയാവാം? 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കണേ, സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം എ ബി 6ഉം 8 ആകാം. ഇനി 3 × 3 4 × 3 അപ്പോൾ 9 12 സെന്റിമീറ്ററും ആകാം. ഇങ്ങനെ ഏത് നമ്പറും ആകാം. ഇനി ഇവരുടെയൊക്കെ പ്രത്യേകത എന്താ? 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും വന്നാൽ ഇതിനെ നമ്മൾ ലോവസ്റ്റ് ഫോമിലേക്ക് ആക്കുമ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇത് 3 ആകും, ഇത് 4 ആകും. പിന്നെ ഇതിൻ്റെ ലോവസ്റ്റ് ഫോം 3 ഉം 4 ഉം അല്ലേ വന്നേ. അതുപോലെ 9 ഉം 12 ഉം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഇതിൻ്റെ ലോവസ്റ്റ് ഫോം എത്രയാണ് വരിക? 3 ഉം 4 ഉം അല്ലേ വരിക. ഇങ്ങനെ ഏത് 2 നമ്പർ എടുത്താലും അതിൻ്റെ ലോവസ്റ്റ് ഫോം എന്ന് പറയുന്നത് 3 ഉം 4 ഉം ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പോർഷൻ 3 ഒരു മൾട്ടിപ്പിളും ഈ ഒരു പോർഷൻ 4 ഒരു മൾട്ടിപ്പിളും ആയിരിക്കും. ഈ സെയിം റേഷ്യോയിലാണ് ഈ താഴെയും വരിക എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇത് 3 ഇത് 3 ഇത് 4 ഇത് 4 എന്നല്ല, ഇത് 3 ഇതിൻ്റെ റേഷ്യോ 3:4, അതായത് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആവാം, ഈ താഴെ വരുന്നതും ഇതിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. പക്ഷെ അതിൻ്റെ ലോവസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ അത് എന്ത് പറയും? ഈ പറയുന്ന റേഷ്യോയിലേക്ക് വരും എന്നാണ് നമ്മൾ സംസാരിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്സ് ബിലോ ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്റർ. നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? ട്രയാങ്കിൾ. പെരിമീറ്റർ എത്രയാ? 13 സെന്റിമീറ്റർ. ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 13 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ട് രീതിയിലാണ് വരയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തത്, നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആയിരിക്കണം, ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആയിരിക്കണം. രണ്ടാമത് നമ്മൾ വരയ്ക്കുന്നത് എന്തായിരിക്കണം? നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഇൻ ദ റേഷ്യോ 2:3:4:5. ഓക്കെ, പിന്നെയും പറയുന്നു ഇത് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്നല്ല, ഓരോന്നും 3:3:4:5 എന്ന റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് എന്താ തന്നേക്കണേ? നമുക്കൊരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കണം. ഇക്വിലാട്രൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെന്റിമീറ്റർ. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നുള്ളത് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടല്ല ഇത് വന്നേക്കുന്നത്, പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. രണ്ടാമത് വരയ്ക്കേണ്ടത് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ പെരിമീറ്റർ 13 സെന്റിമീറ്റർ ആണ്, അതിൻ്റെ സൈഡ്സ് 3:4:5 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പം രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണേ. ആദ്യത്തേത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഇപ്പോൾ എങ്ങനെയായിരുന്നു വരയ്ക്കേണ്ടത്? നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, അപ്പം നമ്മൾ ആ പെരിമീറ്ററിനെ താഴെ വരച്ചു 13 സെന്റിമീറ്റർ വരച്ചു. ഇനി പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3a ആണല്ലേ, കാരണം a+a+a എന്ന് വരും, 3 സൈഡ്സാണ് ഉള്ളത്. അപ്പോൾ a+a+a 3a. അപ്പം അതെന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, അപ്പോൾ a അല്ലെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാ? 13/3, അതായത് 13 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത് എത്രയാണോ അതാണ് ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. ഓക്കെ, അപ്പം നമുക്ക് ഈ 13 ഈക്വൽ ആയിട്ട് 3 ഭാഗിക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യണം. എങ്ങനെ ഭാഗിക്കാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. എന്ത് ചെയ്യാം? ഈ 13 താഴെ 3 മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? 12 ആണ്. അപ്പം 12 നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കും അല്ലേ. ഇത് ഞാൻ ഇത്ര സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നമ്മളിത് ഓൾറെഡി കുറേ തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണേ. കാണാത്തവർ പഴയ വീഡിയോ പോയി കാണണം കേട്ടോ. അപ്പോൾ 12 ഇതിന് എത്രയായിട്ടാ? 3 ഈക്വൽ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ വെച്ചെടുക്കണം? 4 സെൻറ്റിമീറ്റർ വെച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 4, ഇതൊരു 4, ഇതൊരു 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 12 സെൻറ്റിമീറ്റർ. ഇനി എന്താ ചെയ്യേണ്ടേ? ഈ ഒരു 2 എൻഡ് പോയിൻറ്സ് ജോയിൻ ചെയ്യണം അല്ലേ. എൻഡ് പോയിൻറ്സ് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി അതിന് പാരലലായിട്ട് നമ്മളിവിടെ വര വരയ്ക്കണം, പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കണം. 1. അപ്പം നോക്കിക്കേ, നമുക്ക് കിട്ടിയേക്കുന്ന എ ബി എന്ന് പറയുന്ന 13 സെൻറ്റിമീറ്റർ ഉള്ള ലൈന് ഈക്വലായിട്ട് 3 പീസായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ഇതായിരിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ 13 നമ്മൾ
ഈക്വൽ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട് അങ്ങ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ നടുക്ക വരയ്ക്കാൻ പോകുന്നത്, എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് നടുക്കത്തെ പോർഷൻ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ കോമ്പസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, ആ ലെങ്തിൽ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇത് നമ്മൾ ആദ്യം പഠിച്ച പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്ക് കയറി വന്നൂന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കത് വരയ്ക്കേണ്ടത്. ഇനി രണ്ടാമത്തെ സാധനം നോക്കാം. ഓക്കെ, രണ്ടാമത്തെ എന്താ വരയ്ക്കണ്ടേ? നമുക്ക് വീണ്ടും ഒരു ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. പെരിമീറ്റർ 13 സെൻറ്റിമീറ്ററും സൈഡ്സ് 3:4:5. നമ്മൾ ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് പെരിമീറ്റർ ആൻഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയ്ക്കകത്ത് തന്നെയാണ്. അപ്പം അതുപോലെയാണ് ഇത് വരയ്ക്കണ്ടേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം നമ്മൾ ആ പെരിമീറ്റർ എത്രയാണോ അതിവിടെ ഇങ്ങനെ വരയ്ക്കുക. 13 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 13 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഓക്കെ, 13 സെൻറ്റിമീറ്റർ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഓർത്തോണം, ആ റേഷ്യോനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് നമ്മൾ മുകളിലേക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇയാളെ ഞാനിങ്ങനെ മുകളിലേക്ക് വരയ്ക്കുകയാണ്. ഇത് 12 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. 12 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി അതിൻ്റെ ഏത് റേഷ്യോയിലാണ് കട്ട് ചെയ്യേണ്ടത്? 3:4:5 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ ലെങ്ത്, ഈ ഒരു റേഷ്യോയിൽ വരുന്ന ആദ്യത്തെ ലെങ്ത്സ് 3 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആണ് എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യും? ആദ്യം 3 സെൻറ്റിമീറ്റർ, പിന്നെ 4 സെൻറ്റിമീറ്റർ, പിന്നെ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ 12 സെൻറ്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്തെടുത്തു. ഓക്കെ, സോ ദേ ആർ ഇൻ ദ റേഷ്യോ 3:4:5. ഇനി എന്ത് ചെയ്യണം? ഇതിനെ തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം. നമ്മുടെ സ്ഥിരം പരിപാടി നമ്മൾ ചെയ്യുവാണേ. നമ്മൾ ഇതും ജോയിൻ ചെയ്തു, ഇതും ജോയിൻ ചെയ്തു. അങ്ങനെയാണ് എന്താ കിട്ടിയേ? ഇത് 3:4:5 എന്ന റേഷ്യോയിലാണെങ്കിൽ ഇതും 3:4:5 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഒരു സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, 4 എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ വേറൊരു സൈഡ്, ആൻഡ് 5 എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ അടുത്ത സൈഡായിട്ട്, അതിൻ്റെ റേഷ്യോ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സൈഡ് 3 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, സെക്കൻഡ് സൈഡ് 4 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, ആൻഡ് തേർഡ് സൈഡ് 5 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാവേ. ട്രയാങ്കിൾ വരയ്ക്കാൻ നേരത്ത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിലേതെങ്കിലും ഒരു പോർഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ വീണ്ടും നടുക്കത്തെ പോർഷൻ അങ്ങ് ചൂസ് ചെയ്യുക. വരയ്ക്കാനും പിന്നെ കാണാനും ഉള്ള ഭംഗിക്ക് നടുക്കത്തെ പോർഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞേ, ഇതിൻ്റെ റേഷ്യോ എത്രയാ? ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4. അപ്പം നമുക്ക് ഈ സൈഡ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 4 റേഷ്യോ വരുന്ന സൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് ഈ റെക്ടാങ്കിളിൻ്റെ, സോറി റെക്ടാങ്കിൾ അല്ലാട്ടോ, ട്രയാങ്കിളിൻ്റെ ഒരു സൈഡേ. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് 3 റെപ്രസെൻ്റ് ചെയ്യുന്ന സൈഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളുടെ കോമ്പസ് എടുത്തിട്ട് ഈ ലെങ്ത് മെഷർ ചെയ്യണേ. ഈ ലെങ്ത് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കണം ആ ലെങ്തിൽ. അപ്പോൾ ആ ഓർക്ക് ആർക്ക് ഇങ്ങനെ നിൽക്കണേന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം ഇതാണ് 3 റേഷ്യോ വരുന്ന ഒരു സൈഡ്. ഇനി 5 റേഷ്യോ വരുന്ന അടുത്ത സൈഡ് എടുക്കണം. എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇതാണ് 5 റേഷ്യോ വരുന്ന സൈഡ്. അപ്പോൾ ഇത് പോയി മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്ന് അത് വന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ആർക്ക് വരയ്ക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, രണ്ടും കൂടെ കൂട്ടിമുട്ടും. ഇതും ഇതുകൂടെ കൂട്ടിമുട്ടും. ഈ എടുക്കുന്ന ലെങ്തും ഈ എടുക്കുന്ന ലെങ്തും കൂടെ വെച്ച് വരയ്ക്കുന്ന ആർക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്നത് എന്ത് ചെയ്യണം? നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 3:4:5 ആയിരിക്കും. എങ്ങനെയുണ്ട്, മനസ്സിലായോ? അപ്പം ഇതാണ് 3:4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ വരുന്ന നമ്മളുടെ ട്രയാങ്കിള്. ഇനി ഇതിൻ്റെ പെരിമീറ്റർ 13 ആണോ? ആ ആണ്. കാരണം എന്താ, ഇത് 13 എന്ന് പറഞ്ഞ ലൈനാണ്, അതിനെ 3:4:5 എന്ന് പറയുന്ന റേഷ്യോയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയേക്കുന്നത്. അപ്പം ഈ സെയിം ലെങ്ത് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ 13 തന്നെ കിട്ടിക്കോളും. ഓക്കെ അല്ലേ? ഈ 3+4+5 ആഡ് ചെയ്യുമ്പോഴല്ല കിട്ടുന്നത്, അത് റേഷ്യോ ആണ് ഞാൻ എഴുതിയേക്കുന്നത്, സൈഡിൻ്റെ ലെങ്ത് അല്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന സൈഡിൻ്റെ ലെങ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കിട്ടും.
ഓക്കെ അല്ലേ. ഇനി നമുക്ക് അവിടെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസിയം ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ ഒരു ട്രപ്പീസിയം നമുക്ക് ആദ്യം വരയ്ക്കാവേ. ഇത് ഒരു ട്രപ്പീസിയാണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നേ, നമുക്ക് പ്രൂവ് ചെയ്യണം ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പം ഈ ട്രപ്പീസിയത്തിന് ഞാനൊരു ഡയഗണൽ വരയ്ക്കാം. ഒന്ന്, രണ്ട്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ, ഈ ഡയഗണൽസ് കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ട്രപ്പീസിയത്തിന് ഒരു പേര് കൊടുക്കാം. എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ഇത് ഒ യു ആണ്. ഓക്കെ, അപ്പം നമുക്ക് സെയിം റേഷ്യോ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഡി ഒ ബൈ ഒ ബി എന്ന് പറയുന്നത് എ ഒ ബൈ ഒ സിയോട് ഈക്വൽ ആയിരിക്കണം എന്നാണ്. എങ്ങനെയാണ് മനസ്സിലായേ? ഇതിൻ്റെ റേഷ്യോ ഇപ്പോൾ 3:4 ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോയും 3:4 ആയിരിക്കണം. എന്നാലല്ലേ അത് സെയിം റേഷ്യോ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഡി ഒ എന്ന് പറയുന്നത് 3:4 നമ്മൾ ബൈ ഫോർ എന്ന് പറയുന്നത്. ഇത് 3:4 ആണെങ്കിൽ ഇതും 3:4 ആയിരിക്കണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യാം മക്കളെ? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിൻ്റിൽ കൂടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ഒരു പാരലൽ ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു, 3 or more പാരലൽ ലൈൻസ് കട്ട് എനി ടു ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ. ഓക്കെ, അപ്പം ഇതിപ്പം 1, 2, 3 പാരലൽ ലൈൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രണ്ട് ലൈൻസിനെയും കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്യുന്ന എല്ലാ ലൈൻസിനെയും സെയിം റേഷ്യോയിലായിരിക്കും അത് കട്ട് ചെയ്യുക എന്ന് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് എഴുതണം? ഇതിനകത്ത് എന്തൊക്കെയാണ് സ്റ്റെപ്പ് ഉള്ളത്? ആദ്യം നമ്മൾ എഴുതേണ്ട ഒരു സാധനം, ലെറ്റ് എ ബി സി ഡി ബി എ ട്രപ്പീസിയം. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയമാണ്. ഓക്കെ, അതിനകത്ത് എന്താണ്? ഓൾറെഡി എ ബി എന്ന് പറയുന്നത് പാരലൽ ടു സി ഡി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഒരു പാരലൽ ലൈൻ എക്സ് വൈ വരച്ചു. ഡ്രോ എക്സ് വൈ പാരലൽ ടു എ ബി ആൻഡ് സി ഡി. സി ഡിക്കും എ ബിക്കും സി ഡിക്കും പാരലായിട്ട് എക്സ് വൈ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 3 പാരലൽ ലൈൻസ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബൈ തിയറം 3 or more പാരലൽ ലൈൻസ് 3 or more പാരലൽ ലൈൻസ് കട്ട് എനി ടു ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ എന്ന ഒരു തിയറം ഉണ്ട് അല്ലേ. 3 or more പാരലൽ ലൈൻസ് കട്ട് എനി ടു ലൈൻസ് ഇൻ ദ സെയിം റേഷ്യോ എന്നൊരു തിയറം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡി ബിനെയും എ സിനെയും കട്ട് ചെയ്തിരിക്കുന്നത് സെയിം റേഷ്യോയിലാണ്. സോ ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് പറയാൻ പറ്റും, ദയർഫോർ DO/OB = AO/OC. ഇത് തന്നെ ഇവിടെ എഴുതി വെച്ചാൽ മതി. സോ അതാണ് നമ്മുടെ പ്രൂഫ്. മനസ്സിലായോ? അപ്പം ആ ഒരു കൺസെപ്റ്റ് മാത്രം ഇവിടെ ഉപയോഗിച്ചാൽ മതി ഇത്ര ട്രപ്പീസിയത്തിൻ്റെ ഡയഗണൽസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് പറയാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് നോക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ. ആദ്യത്തെ രണ്ട് വീഡിയോയും പോലെ തന്നെയാണ് മൂന്നാമത്തെ വീഡിയോയിലും പറഞ്ഞേക്കുന്നത്. പക്ഷേ കുറച്ച് കൺസെപ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ പാരലൽ ലൈൻസ്. അപ്പം നമ്മൾ നന്നായിട്ട് പറഞ്ഞുതരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസുമായിട്ട് അടുത്ത ചാപ്റ്ററിൽ വേഗം കാണാം. അതുവരേക്കും ബൈ ചിൽഡ്രൻ.